പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് 500 രൂപ താഴെ, ശരിക്കും പറഞ്ഞാൽ 370 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇത് 430 രൂപ വരെ കാണിക്കുന്നുണ്ട്. പക്ഷെ മീഷോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അത് നമ്മൾക്ക് കോയിൻസ് ഒക്കെ അവർ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കോയിൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വീണ്ടും നമുക്കൊരു 30-40 രൂപയൊക്കെ കുറവ് കാണിക്കാറുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 390 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാണിക്കാൻ വന്നിട്ടുള്ളത് ഒരു ഗൗൺ ആണ്. ആ സെയിം ഗൗൺ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ 2 കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു റോസ് കളറും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് മീഷോയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ റിവ്യൂസ് എല്ലാം നോക്കിയപ്പോഴും നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കളർ എനിക്ക് തോന്നുന്നു നമ്മൾ ആപ്ലിക്കേഷനകത്ത് കാണുമ്പോൾ ഒരു പീച്ച് കളർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോൾ ഈ ഒരു റോസ് കളർ, ലൈറ്റ് റോസ് കളറാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് ഈ കളറും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോയില്ല. പിന്നെ എനിക്ക് എക്സാക്ട്ലി ഇത് 377 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. ഇതൊരു റയോൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ നെക്ക് പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്കിൽ കാണുന്നത് പോലെ തന്നെ ഒരു യു ഷേപ്പിൽ നല്ല രീതിയിലൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞൊരു മിറർ ഫീൽ വരും. പക്ഷെ ഒരു മിറർ അല്ല, ഒരു എംബ്രോയിഡറിക്ക് അകത്ത് വേറെ മെറ്റീരിയൽ വെച്ചിട്ട് ഇവർ ചെയ്തിട്ടിരിക്കുന്നതാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. യു ഷേപ്പിലാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കൈഡ് അറ്റത്താണെങ്കിൽ നമുക്ക് ആ ഒരു എംബ്രോയിഡറി വർക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ 2 സൈഡിലും നമുക്ക് കെട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്താണ് പറയുന്നത് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കെട്ട് യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഫാഷനായിട്ട് ഇത് കെട്ടിയിടാനും പറ്റും. ഇതിന്റെ ഏറ്റവും ബോട്ടം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ബോഡി പാർട്ടിൽ നിന്ന് താഴത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു ഒരു തട്ട് തട്ട് പോലെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലൈൻസ്, ഒരു സിൽവർ ലൈൻസ് കൂടെ ഈ ഒരു ഗൗൺ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മുട്ടിന് താഴെ ഇറക്കത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല പാറ്റുള്ള മെറ്റീരിയലാണ്. ഞാനിപ്പോൾ ഇത് ഒരു 5-6 മാസമായിട്ട് വാങ്ങിച്ചിട്ട് ഒരു കുറേയധികം പ്രാവശ്യം ഞാനിത് 2 ഗ്രീനും റോസും ഞാൻ കുറേയധികം പ്രാവശ്യം യൂസ് ചെയ്തു. വാഷ് ചെയ്തപ്പോഴാണെങ്കിലും ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ പോർഷനൊക്കെ നമ്മൾ ഗൗണിൻ്റെ ഏറ്റവും താഴെയായിട്ടും നമുക്ക് ഇങ്ങനെയൊരു എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നൊരു 370-380 രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും ഇത് കടയിൽ പോയാൽ കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇത് റെഗുലർ യൂസിനും റെഗുലറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓഫീസ് സോറി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അത്രയും നല്ലൊരു മെറ്റീരിയലാണ് ഇത്. നമ്മളിതിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് നല്ലൊരു ഒരു ഫോട്ടോജെനിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു നല്ല ഫോട്ടോയ്ക്കൊക്കെ നല്ലൊരു കളറാണ് ഈ ഒരു 2 കളർ. ഈ ഗ്രീൻ ആണെങ്കിലും ഈ റോസ് ആണെങ്കിലും രണ്ടും നല്ലതാണ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ കളേഴ്സ് ഞാൻ കണ്ടില്ല, പക്ഷെ വേറെ കമ്പനിയുടെ പ്രൊഡക്ട്സിൽ എനിക്ക് 1-2 കളറും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച സെല്ലറിൻ്റെ അടുത്ത് ഈ 2 കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.